എല്ലാ വിഷയങ്ങളും ഈ മദീനയിൽ വെച്ച് നമുക്ക് പറയണം. പരിശുദ്ധമായ റമദാൻ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഫർള് നിസ്കരിച്ച കൂലിയാണ് കേട്ടോ. ഒന്നും നഷ്ടപ്പെടുത്തി പോകരുത്. ഒരു ഫർള് നിസ്കരിച്ചാൽ 70 ഫർള് ചെയ്ത കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. മറ്റു ഇബാദത്തുകളെ പോലെയല്ല വിശുദ്ധമായ റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത്. നോമ്പിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തിന് യാതൊരു കൈയും കണക്കുമില്ല. എല്ലാ അമലുകൾക്കും അല്ലാഹു അതിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അത് 10 ആവാം, ഒരു പക്ഷേ 20 ആവാം, ഒരു പക്ഷേ അത് 700 വരെ എത്തി എന്ന് വരാം. ഓരോരുത്തരും ചെയ്യുന്ന അമലിനനുസരിച്ച് അതിന് കുറവും അതിന് മാറ്റമൊക്കെ വന്നുകൊണ്ടിരിക്കും. സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യുന്ന അമലിൻ്റെ കൂലി അല്ലാഹു നമുക്ക് തരൂല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമലെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയുള്ള അമലാണ്. അത് 916 ഗ്യാരണ്ടി, അല്ലെങ്കിൽ 916 മാറ്റുള്ള വളരെ കളങ്കരഹിതമായ വളരെ പുണ്യമായ ഇബാദത്താണ്. ആ ഇബാദത്ത് പോലെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയൂല. അത് ഏറ്റവും പുണ്യമായ ഇബാദത്ത്, അത് ഈമാൻ തുളുമ്പിക്കൊണ്ടുള്ള ഇബാദത്തുകളാണ്. നമ്മൾ ഏതൊരു അമലും അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് കൂലി തരും. മാറ്റത്തിനനുസരിച്ച്, ഈമാനിൻ്റെ വർദ്ധനവിനനുസരിച്ച്, അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിന് അള്ളാഹു അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് തരും. പക്ഷേ അതിനൊരു പരിധി ഉണ്ടാവും. ഒരു പക്ഷേ 10, അല്ലെങ്കിൽ 20, അല്ലെങ്കിൽ 50, അല്ലെങ്കിൽ 100, അല്ലെങ്കിൽ 200, അത് 700 വരെ എത്തും. എന്നാൽ നോമ്പ് അങ്ങനെയല്ല. നോമ്പ് ഒഴികെ ഇല്ല സൗം എന്ന് മുത്തുനബി വെറുതെ പറഞ്ഞതല്ല. നോമ്പിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അതിന് ലാ ഹദ്ദ വലാ ഹസ്ര, ഒരു കൈയും കണക്കുമില്ല, കൈയും കണക്കുമില്ലാണ്ട് അല്ലാഹു കൊടുക്കും. അത് 1000 ആവാം, 10000 ആവാം, 100000 ആവാം, 1 crore ആവാം, ഒരു കണക്കുമില്ല. അള്ളാഹു അങ്ങോട്ട് തരാൻ വിചാരിച്ചാൽ എത്രയും തരും. മുത്തു റസൂല പഠിപ്പിച്ചതാണ്. അതിന് യാതൊരു ഹദ്ദില്ല. കാരണം മറ്റു ഇബാദത്തുകളെ പോലെയല്ല നോമ്പ്. നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിലുള്ള ഒരു രഹസ്യമായ ഇടപാടാണ്. എനിക്ക് നോമ്പുണ്ടോ എന്ന് നിങ്ങൾക്കാർക്കും പറയാൻ കഴിയൂല. റമദാനായതുകൊണ്ട് എല്ലാവരും നോമ്പ് നോക്കുമെന്ന് പറയാമെന്നല്ലാതെ അത് റബ്ബു അത് നിസ്കാരം ഒരുപക്ഷെ ആളുകൾ കാണും അല്ലേ. സക്കാത്ത് കൊടുക്കുന്നത് ആരും അറിയാണ്ട് സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല. ഹജ്ജിന് പോവുകയാണെങ്കിൽ അറിയും, ആരെങ്കിലും അറിയും. ഏത് അമലും അങ്ങനെയാണ്. ഏത് അമലുകളും അത് അള്ളാഹു അറിയാതെ, ജനങ്ങൾ അറിയാതെ ചെയ്യാൻ കഴിയൂല. ആരെങ്കിലും ഒരാളറിയും. എന്നാൽ നോമ്പ് അങ്ങനെയല്ല. നോമ്പ് അള്ളാഹു നമ്മൾ തമ്മിലുള്ള ഒരു രഹസ്യമായ ഒരു ഇടപാടാണ്. അതെനിക്ക് നോമ്പുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയൂല, നിങ്ങൾക്ക് നോമ്പുണ്ടെന്ന് എനിക്കും പറയാൻ കഴിയൂല. മൊത്തത്തിൽ റമദാൻ ആയതുകൊണ്ട് നോമ്പ് നോക്കല്ലരുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് വിചാരിക്കും ഞാൻ നോമ്പ് നോക്കും, റമദാനാണ് ഉസ്താദാണ് നോമ്പ് ഒഴിവാക്കൂല. നമ്മൾ വിചാരിക്കുന്ന മുഅ്മിനീങ്ങളാണ് അത് നോമ്പ് ഒഴിവാക്കല്ല. ഓക്കെ, അങ്ങനെ തന്നെയാണ്, നോമ്പ് ഒഴിവാക്കിയൊന്നുമില്ല. പക്ഷേ അത് ഒരാളെ കാണിച്ചുകൊണ്ട് നോമ്പ് നോക്കാൻ കഴിയില്ല. അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിലുള്ള ഒരു രഹസ്യമായ ഒരു ഇടപാടാണ്. ആ ഇടപാട് റബ്ബി അയാൾക്ക് കൊടുക്കുന്ന കൂലി, അതിന് യാതൊരു ഹദ്ദും അസറുമില്ല. അതുകൊണ്ട് റമദാന് എന്ന് പറഞ്ഞാൽ എത്രമാത്രം പുണ്യമാണ്. ഇപ്പം നോമ്പുകാരനാവുക എന്നത് അത് വലിയ ഇബാദത്താണ്. കിടന്നുറങ്ങിയാലും കൂലിയാണ്. നോമ്പ് നോറ്റാല് നോമ്പുകാരൻ്റെ ഉറക്കം പോലും ഇബാദത്താണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരൻ്റെ അവൻ്റെ ഉറക്കം പോലും ഇബാദത്താണ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, എല്ലാവരും മുറാദുകളും അല്ലാഹുവേ നീ ആസിലാക്കി കൊടുക്കണേ റഹ്മാനേ.